ഞാൻ നിന്നെ വിളിച്ചോണ്ടിരുന്നപ്പോ ആരായിരുന്നു ഫോണിൽ? ബിസി ആയിരുന്നല്ലോ, കുറെ നേരം ബിസി ആയിരുന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു നോക്കി. എന്നാ ഒറ്റ പ്രാവശ്യം ആരാണെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വിളിക്കുമ്പം എനിക്ക് പ്ലേസ് ആൻഡ് കൺസേൺ തരേണ്ടതല്ലേ? എനിക്ക് ഇമ്പോർട്ടൻസ് തരാതെ ആരെയൊക്കെ അവള് വിളിച്ചോണ്ടിരുന്ന് ആരാ? ഫ്രണ്ട്. എന്നെക്കാളും നിനക്ക് ഇമ്പോർട്ടൻസ് നിന്റെ ഫ്രണ്ട്സ് ആണല്ലേ, അല്ലേ? അപ്പൊ എനിക്ക് ഒട്ടും ഇമ്പോർട്ടൻസ് ഒന്നും തരത്തില്ല അല്ലേ? എനിക്ക് കുറച്ച് പ്ലേസും കൺസേൺ നിനക്ക് തന്നോളൂടി, കുറച്ചല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഏത് ഫ്രണ്ടായിരുന്നു? ആണോ പെണ്ണോ? ആരായാലും കുഴപ്പമില്ല, ഇക്വാളിറ്റി ഈസ് ഇക്വാളിറ്റി ആണല്ലോ. പക്ഷെ നിന്നെ വിളിച്ചോണ്ടിരുന്നത് ആരാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മൊതോടോകടി. ആ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ എന്താ നിനക്ക് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഇത്രയും നേരം നോർമലായിട്ട് തന്നെയല്ലേ സംസാരിച്ച്? നല്ല ഇറിറ്റേഷൻ തോന്നില്ല നിനക്ക്? ഇവനെ അടുത്തൊന്ന് പൊട്ട കണക്റ്റ് ഇടാം എന്നൊക്കെ നിനക്ക് തോന്നിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഷോപ്പിൽ വെച്ചുള്ള എൻ്റെ പെർഫോമൻസും? അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം നമ്മൾ കോള് വിളിച്ചപ്പോഴുള്ള എൻ്റെ ആ ഒരു ബിഹേവിയർ കണ്ടപ്പോൾ പേടിയായ കുറച്ചോ? എൻ്റെ പൊന്നു കുഞ്ഞെ, സീരിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനൊരു ലവർ ഉണ്ടായിരുന്നു. ഇവൻ ഏത് നേരവും ഈ പെണ്ണിൻ്റെ അടുത്ത് നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ്, നീ എവിടെയായിരുന്നു, ആരോടായിരുന്നു, ആ കൊച്ചു കുറച്ച് നേരം ബിസി ആണെങ്കിൽ നീ ആരെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ചോദിച്ച് ചോദിച്ച് അവസാനം ആ കൊച്ചു അവനിട്ടിട്ട് പോയി. നിസ്സാര കാര്യമല്ല, അത് അവൻ്റെ കയ്യിലെ തെറ്റാണ്. കാരണം അവൻ ആവശ്യമില്ലാത്തതിനൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം പറയും, എന്തിൻ്റെ ആവശ്യമാടാ, എന്തിൻ്റെ കേടാണ് നിനക്ക്, അത് കുറച്ചൊരു ഫ്രീഡം കൊടുക്കും. ഫ്രീഡം കൊടുക്കണമെന്നല്ല, നീ തളത്തിൽ ദിനേശനാവാതെ എന്ന് ഞങ്ങൾ അവനോട് പറയുമായിരുന്നു. പക്ഷെ അവൻ ഭയങ്കര പേടിയായിരുന്നു അവന് ആ പെണ്ണ് അവനെ വിട്ടുപോകുമോ എന്നുള്ളത്. എന്നിട്ട് അവൻ അത്രയും ഒരു വർഷത്തെ റിലേഷൻഷിപ്പ് എങ്ങാണ്ടായിരുന്നു. അപ്പം അത്രയും അവൻ ആ ഒരു ടെൻഷൻ അടിച്ച് ഒരു പേടിയാണ് അവൻ, അയ്യോ ഇത് ഇവിടെ എനിക്കിതിന് കിട്ടുമോ, ഇനി എന്നെ വിളിച്ചില്ലെങ്കിൽ ഇനി ഇവൻ വേറെ ആരെങ്കിലും ഇവള് വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കുമോ എന്ന് അവൻ്റെ ആ പേടി കാരണം അവന് എനിക്ക് തോന്നുന്നു നല്ല സന്തോഷത്തോടെ അവർ സംസാരിച്ചിട്ട് ആദ്യത്തെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ നേരം തോന്നും. അപ്പം അതിലെന്ത് സുഖം ഇരിക്കുന്നത്? ഇപ്പം അവൻ്റെ കൂടെ ആ പെണ്ണില്ല, ആ പെണ്ണിപ്പോൾ നല്ല രീതിയിൽ വേറൊരു കല്യാണം കഴിഞ്ഞു പോയി, അവനിപ്പോൾ ചുമ്മാ താടിയും വെളുത്തി മദ്യപാനം തുടങ്ങി നിൽക്കുന്നു. നമ്മൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്ക് അവൻ അവൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞിട്ട് പറയും. നമുക്ക് തിരുത്താൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്, പക്ഷേ അവൻ മാറിയിട്ടില്ല. എന്നെങ്കിലും മാറ്റിയെടുക്കണം. പക്ഷേ ഞാൻ എനിക്ക് അവൻ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തത്. എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് നിനക്കറിയാലോ, നീ എൻ്റെ അടുത്ത് ലോക സൈക്കോത്രമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. നിനക്ക് ആക്ച്വലി എന്നെ സംശയമാണോ അതോ പേടിയാണോ ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുമെന്നുള്ളത്, അതോ നിന്നെ ചീറ്റ് ചെയ്യുമെന്നുള്ള പേടിയാണോ, എന്താണ്? അപ്പോൾ നമ്മുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നീ എന്നെ കോൾ വിളിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ഭയങ്കര സംശയം. പിന്നെ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ ഫോണിൽ പെൺപിള്ളേരുടെ എൻ്റെ കൂടെ പഠിച്ചവരുടെ വരെ പെണ്ണെന്ന് കാണുന്ന നമ്പറൊക്കെ നീ ഡിലീറ്റ് ആക്കി, കുറേ പേരെ ബ്ലോക്ക് ചെയ്തു. ഞാൻ അപ്പോഴൊന്നും പറയാതിരുന്നത് നിനക്ക് എന്നോടടുത്ത് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അത് ഓവറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഈ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു രീതി നിനക്ക് നല്ല രീതിയിൽ ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ സഹിച്ചു പിടിച്ചാൽ നിൽക്കുന്നതെന്നും എനിക്കറിയാം. അപ്പം നിനക്ക് തോന്നിയില്ലേ അയ്യോ ഇവനെ വേണ്ടായിരുന്നെന്ന്? അപ്പം അതുപോലെയായിരുന്നു എനിക്ക് നീ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോഴും. നിൻ്റെ സ്വഭാവം എനിക്ക് പറഞ്ഞ് തിരുത്തി കൺവിൻസ് ചെയ്ത് മാറ്റുവാണെങ്കിൽ അത് എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം നിനക്ക് മനസ്സിലായി കാണും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരാൾ ജസ്റ്റ് കോൾ ബിസി ആണെങ്കിൽ നോർമലി കോള് ബിസി ആവാം, പലരും വിളിക്കാം,
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരാണ് എന്താണ് ഇങ്ങനെ ഒരു സംശയം അതിൻ്റെയോടെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നല്ലേ ചിന്തിക്കുള്ളൂ. അപ്പം ഞാൻ നിന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം നാടകം കളിച്ചത്. ഇനി എൻ്റെ പൊന്നു മോള് എങ്ങാണ്ട് സൈക്കോത്തർ എൻ്റെ അടുത്ത് കാണിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ഇട്ടിട്ടു പോകും, കേട്ടല്ലോ. നോക്കട്ടെ, ഇനിയിപ്പോൾ വലിയ സൈക്കോത്തരമൊന്നുമില്ല, ഇനിയിപ്പോൾ എങ്ങാനും ആ നോക്കട്ടെ. നീ വിശ്വസിച്ചായിരുന്നല്ലോ അപ്പോൾ എൻ്റെ മൊത്തം സൈക്കോത്തരം. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ആക്ടിങ്?